അഭിവന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ് ആരോടും ഒരു ഡോക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ തനിക്കൊരു ഡോക്ടറേറ്റ് കിട്ടുമെന്ന് അവകാശപ്പെട്ടിട്ടുമില്ല. ലോകതലങ്ങളിലെ ഒട്ടനവധി മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ബഹുമതികളും സ്ഥാനമാനങ്ങളും ഒക്കെ ആഗ്രഹിക്കാതെയും ആവശ്യപ്പെടാതെയും തന്നെ തന്നെ തേടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ചേർത്തി വെച്ചുകൊണ്ട് അനാവശ്യമായ ചർച്ചകൾ കുത്തിപ്പൊക്കിയതും ചിലർ, അത് വിവാദമാക്കുന്നതും ചിലർ, അതിൻ്റെ പേരിൽ കാന്തപുരം ഉസ്താദിനെ ചൊറിയാൻ വരുന്നവരും അവരൊക്കെ തന്നെയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ഡോക്ടർ സാറും ഒരു PhD പ്രമാണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യമായി അങ്ങേര് പറയുന്നത് വ്യാജമായി പണം കൊടുത്ത് PhD ആർക്കും കിട്ടുകയില്ല എന്നാണ്. PhD കാശ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട് എന്ന് നമ്മുടെ പാസ്റ്റർ ഹാൽവിൻ എന്ന് പറയുന്ന ആ സഹോദരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. എനിക്കറിയാവുന്നത് കാശ് കൊടുത്താൽ മാത്രം പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊന്നും PhD കിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡോക്ടറെ എല്ലാവരും കരുതുന്നത്. പക്ഷേ താങ്കളെപ്പോലെ മതത്തിലും മതേതര വിഷയങ്ങളിലും ഒക്കെ വിവരക്കേട് വിളിച്ചു പറയുന്ന താങ്കളുടെ കൂടെയും ഇത്തരം PhD വാലൊക്കെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പണം കൊടുത്ത് കിട്ടാറുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പിന്നെ സമൂഹത്തിൽ അങ്ങനെ വ്യാജ PhD കുറിച്ചൊക്കെ പണം വാങ്ങി PhD കിട്ടിയവരെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. താങ്കൾ അത് കേൾക്കാതെ പോയത് ആരുടെ കുഴപ്പമാണോ എന്നറിയില്ല. കരുനാഗപ്പള്ളിയുടെ പരിസരങ്ങളിൽ തന്നെ അങ്ങനെ വ്യാജ PhD വർദ്ധിക്കുന്നു എന്ന വാർത്തകളും കേരളത്തിൽ പുറത്തു വന്നതാണ്. അതിൻ്റെയൊക്കെ വസ്തുതകൾ മറ്റൊരു കാര്യമാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ചർച്ചയെ താങ്കൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നതിലും സംശയമുണ്ട്. ഇനി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് PhD കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത എവിടുന്നോ കേട്ടതാണ് അങ്ങേര് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ ഇപ്പൊ കാരണമായത്. കാന്തപുരം ഉസ്താദിനും വെള്ളാപ്പള്ളി അദ്ദേഹത്തിനുമാണ്. അതാണ് തൻ്റെ പേരിൻ്റെ കൂടെ കൂട്ടിക്കെട്ടിയ ഈ സാധനങ്ങളൊക്കെ ഒരു മുസ്ലിയാരുടെ പേരിൻ്റെ കൂടെയൊക്കെ ചേർത്തിക്കെട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? ഈ PhD ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേർക്ക് കഴുത അമേത്യം കണ്ടതുപോലെയുള്ള ഒരു ചിരിയാണ് വരുന്നത്. എന്തു ചെയ്യാൻ, തനിക്കറിയാവുന്നതും ചെയ്യാൻ കഴിയുന്നതുമല്ലേ ചെയ്യാനും പറയാനും കൊള്ളത്തുള്ളൂ. പക്ഷേ എന്തായാലും ഇന്നത്തെ കേരളത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമായത് സാധ്യമല്ല. പറ്റുമെങ്കിൽ കല്ലറങ്ങാട്ടച്ഛനോ ആലഞ്ചേരി പിതാവിനോ ഒക്കെ കൂടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ എൻ്റെ അഭിപ്രായം അതല്ല ഡോക്ടറെ. താങ്കളുടെയൊക്കെ പേരിൻ്റെ കൂടെ ഈ DR എന്ന് ചേർത്തി കൊടുക്കുന്ന കാലം വന്നത് മുതൽ ഇനി ആ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൻ്റെയൊക്കെ നിലയും വിലയും താങ്കളൊക്കെ കൊണ്ടു നടക്കാൻ തുടങ്ങിയത് മുതൽക്ക് തന്നെ എന്നോ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. ഇനി PhD ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒന്നൊന്നര ഗിരി പ്രഭാഷണവും ഡോക്ടറുടേതായിട്ടുണ്ട്. ഈ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ ആഴത്തിൽ പഠിച്ചു നൽകുന്ന ആ വിഷയത്തിലെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് ഡോക്ടറേറ്റ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് ആ സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് 3 വർഷത്തോളം ഗവേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ടുണ്ടാക്കി അത് ക്രോഡീകരിച്ച് അതിൻ്റെ വിവിധങ്ങളായ ഡോക്ടറൽ കമ്മിറ്റികളിൽ വെച്ച് അത് ഫൈനൽ ഡിഫൻസ് വൈവൊക്കെ അവതരിപ്പിച്ചാണ് അത് നേടിയെടുത്ത് പുറത്തിറങ്ങുന്നത്. എന്നാൽ പുള്ളിക്കാരൻ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാൾക്ക് ഡോക്ടറേറ്റ് കിട്ടാൻ PhD ചെയ്യാനൊക്കെ അങ്ങനെ പ്രധാനമായ 3 കൊല്ലമൊക്കെ പഠനം നടത്തിയെടുക്കാവുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. ഡോക്ടർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് പോലും ഇന്നൊട്ടനവധി PhD എടുത്തുകൊണ്ട് തലപ്പാവ് ധരിച്ചുകൊണ്ട് താങ്കളെപ്പോലെ വിവരക്കേടുകളല്ല നല്ല വിവരവും കൃത്യമായ മതപ്രബോധനവും ഭൗതിക സേവനങ്ങളും നടത്തുന്നുണ്ട്. ഇനി ഡോക്ടർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഇങ്ങനെ ഒരു ഡോക്ടറേറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോഴാണല്ലോ താങ്കൾ ഇങ്ങനെ കഴുത അമേത്യം കണ്ടതുപോലെ ചിരിക്കുന്നത്. എന്നാൽ താങ്കൾക്കറിയുമോ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മതബിരുദധാരിയായ കാന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യൻ PhD എടുത്തത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ സേവനങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പഠനത്തിലാണ്. ന്യൂഡൽഹി കാന്തപുരം APA ബൂക്കർ മുസ്ലിയാരെ കുറിച്ചുള്ള അക്കാദമിക ഗവേഷണത്തിന് മലയാളി വിദ്യാർത്ഥിക്ക് ഡോക്ടറേറ്റ്. കോഴിക്കോട് മർക്കസു സഖാഫത്തി സുന്നിയായിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് സഖാഫിക്കാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചത്. സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലും അറബി സാഹിത്യത്തിൻ്റെ വളർച്ച യിലും കേരളത്തിൽ ഷെയ്ഖ് അബൂബക്കറിന്റെ സംഭാവനകൾ എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം. ഡോക്ടറെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഡോക്ടറേറ്റ് കൊടുക്കുവാൻ അർഹതയുണ്ടോ എന്ന് അന്വേഷിച്ച് പൊട്ടൻ ചിരിച്ചിരിക്കുന്ന താങ്കൾ അറിയേണ്ടത്
കാന്തപുരം ഉസ്താദ് ഈ നാട്ടിൽ ചെയ്തു വെച്ച സേവനങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള പഠനങ്ങൾക്ക് ഒരു പിഎച്ച്ഡി ഗവേഷണത്തിനുള്ള പവർ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൻ്റെ ശിഷ്യനായ ഒരു മതബിരുദധാരി അത്തരം ഒരു ഡോക്ടറേറ്റ് വാങ്ങിയിട്ടുണ്ടെന്നുമാണ്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഏതായാലും കാന്തപുരം ഉസ്താദ് അത്തരം ഭൗതികമായ കാര്യങ്ങളിൽ അഭിരമിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യാൻ വേണ്ടിയല്ല തൻ്റെ കർമ്മമണ്ഡലം തിരഞ്ഞെടുത്തത്. അതുകൊണ്ടുതന്നെ യൂണിവേഴ്സിറ്റിയിൽ അത്തരം ചർച്ച വന്നപ്പോൾ തനിക്കത് ആവശ്യമില്ലെന്നും അക്കാദമിക് തലത്തിൽ യൂണിവേഴ്സിറ്റി അവരുടെ ശ്രമങ്ങളും പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കണമെന്നും പറഞ്ഞ് ഉത്തരവാദപ്പെട്ടവർക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങേരെ അരിശം കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം വിസർജിച്ചുകൊണ്ടിരിക്കുന്ന പരിഹാസത്തിൻ്റെ വാചകങ്ങൾ ഇനിയും ധാരാളമുണ്ട്. രണ്ടാമതായി കൊടുക്കുന്നത് ഡീലിറ്റ് ബിരുദമാണ്. അത് ഏറ്റവും ബഹുമാനാദരങ്ങളോടെ ഒരാളിന് കൊടുക്കുന്ന സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ആജീവനാന്തകാല സേവനം കലയ്ക്കോ സാഹിത്യത്തിനോ ഗവേഷണത്തിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനോ ഒക്കെ നൽകുന്ന വളരെ ഉയർന്ന സംഭാവനകൾ പരിഗണിച്ച് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഡോക്ടറേറ്റ്. അതൊരു കാര്യം. അങ്ങനെയുള്ള കാന്തപുരം ഉസ്താദിൻ്റെ ഒട്ടനവധി സംഭാവനകളെയും സേവനങ്ങളെയും അധികരിച്ചുകൊണ്ടുള്ള പഠനത്തിനാണ് കാന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യൻ രാജ്യത്തറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തിട്ടുള്ളത്. ഇനി അത്തരം ചില യോഗ്യതകളൊക്കെ എമ്പാടുമുണ്ട് ഡോക്ടറെ കാന്തപുരം ഉസ്താദിന്. മേശക്ക ഇരുന്നു കൊണ്ട് തൻ്റെ തൊള്ളയിൽ വരുന്നത് കോതക്ക് പാട്ടെന്നതുപോലെ വിളിച്ചുകൂവിക്കൊണ്ടുള്ള സാമുദായിക സേവനമല്ല കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. യൂട്യൂബിലൂടെ സകല വിവരക്കേടുകളും വിളിച്ചുകൂവി പണം തട്ടാനും പിടുങ്ങാനുമുള്ള ഏർപ്പാടായിരുന്നില്ല കാന്തപുരം ഉസ്താദിൻ്റെ സമുദായ സേവനം. അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കർമ്മമണ്ഡലങ്ങളെ കൃത്യമായി പഠിക്കാനും വിശകലനം ചെയ്യാനുമുള്ള വിശാല മനസ്സാർക്കൊക്കെയുണ്ടോ അവർക്കൊക്കെ ബോധ്യപ്പെടും. അങ്ങനെയൊക്കെയുള്ള ബോധ്യങ്ങളുള്ള ആരെങ്കിലും അത്തരം ഒരു ചർച്ച ഉത്തരവാദപ്പെട്ട എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് കാന്തപുരം ഉസ്താദിനെ പരിഹസിക്കലല്ല പരിഹാരമായിട്ടുള്ളത്. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ സാറുടെയൊക്കെ വാലിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം ബാക്കിയിരിക്കെ ഇനി അത്തരം ഒരു സാധനം നാട്ടിൽ മറ്റൊരാൾക്ക് നൽകുന്നതിൽ വല്ല കാര്യമോ പ്രാധാന്യമോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും സമൂഹത്തിൽ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യട്ടെ.